അപ്പൊ നമ്മൾ അടുത്ത പുതിയ പാർട്ടിലേക്ക് കടന്നിക്കണ് ഇരിങ്ങൽ ഇരിങ്ങലിന് ഇരിങ്ങലിന് നമ്മൾ കോഴിക്കോട് റോട്ടിലേക്ക് കോഴിക്കോട് റോട്ടിലേക്ക് യാത്ര തുടരാണ് അതെ ഒരു ആറ് മണി ആയിക്കണ്ട അപ്പൊ വൈകുന്നേരം ആറ് മണി ആയിക്കണ് പക്ഷെ ഞങ്ങൾ ഇരുട്ടാവെന്ന് വിചാരിച്ചിട്ട് വീട് എടുത്താണ് പക്ഷെ അതിന്റെ അടി ഇവിടെ നല്ല വർക്ക് കണ്ടപ്പോളേ ആ എടുക്കാതിരിക്കാൻ പോവാനും വെച്ചാ ഇതായി മധുരിച്ചിട്ട് തുപ്പാനും വെച്ചാ കഴിച്ചിട്ട് ഇറക്കാനും നല്ല ഉഷാറായിട്ട് നേരത്തെ അല്ല ലാൻഡിങ് ഒക്കെ ചെയ്ത് ഉഷാറായി ചെയ്യണ്ടില്ല അടിപൊളിയായിട്ട് വർക്ക് എടുക്കണ്ട സത്യത്തിലൊരു ഇതായിക്കണില്ല വികാരം ആ പിന്നെ റോഡ് പണിയോട് ഇത് കണ്ടിട്ട് എടുക്കാതിരിക്കാം എങ്ങനെ എടുക്കാ എടുക്കാതെ പോലെ റോഡ് പണി ഒരിക്കലും എടുക്കാതെ പോവാൻ പറ്റില്ലേ നമ്മളെ വർക്കാണ് റോഡ് പണി എന്നല്ല നമ്മളെ വികസനം വികസനമാണ് നമ്മളെ പ്രധാന പിന്നെ എന്താ ചെയ്യാ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല മക്കളെ ഇതൊക്കെ നമ്മളെ നാട്ടില് വരുന്ന വികസനങ്ങളാണ് അങ്ങനെ ഞങ്ങളെ ബാപ്പസ് വേൾഡിന്റെ കണ്ണൂർ കോഴിക്കോട് ജില്ലയിലുള്ള വീഡിയോസുകളാണ് നിങ്ങൾക്ക് മുന്നിക്കെത്തിച്ചത് മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നിട്ട് അതെ അല്ലേ അതെ നിങ്ങൾക്ക് വേണ്ടി വർക്കില്ല ഊണില്ല അവസ്ഥ കണ്ടു നമ്മള് ചക്രമുട്ടായി എന്ന സാധനം നിങ്ങൾക്ക് അറിയോ കോഴിക്കോട് മുട്ടായി അല്ല ചക്രമുട്ടായി ആ സാധനത്തിനായിട്ടുള്ള ബെൻഡ് ഉണ്ട് ആ ബെൻഡ് തീർത്തിട്ടാണ് നമ്മളെ ഇപ്പോഴത്തെ കാനാറല്ല ഇവിടുത്തെ കൺസെഷൻ നമുക്ക് ഏതാ അറിയില്ല നമ്മളെ മലപ്പുറം റീച്ചില് കാനാറാണ് കൺസെഷൻ ചെയ്യണത് ഈ രണ്ട് ബെൻഡുകൾ തീർക്കണെങ്കിൽ കണ്ടെത്തനാറ പണ്ടത്തെ ആൾക്കാർ വടിയിട്ട് വളർന്നു വെച്ചോ ഇപ്പോഴത്തെ എഞ്ചിനീയർമാർ വരയ്ക്കണത് രണ്ടും രണ്ടാണ് നമ്മള് കുറച്ചുണ്ട് പോകുന്നപ്പോഴേ ഈ ടാറ് ചെയ്തൊരു കുറച്ച് ഭാഗം കണ്ടിട്ട് നമ്മളെ മേലെ ഭാഗം നമ്മളെ കല്ലടി മിഷൻ നിൽക്കണുണ്ടല്ലോ ഞങ്ങളെ അമ്മിക്കുട്ടി എന്നൊക്കെ പറഞ്ഞ നമ്മളെ മലയാളത്തിലെ മലയാളത്തിന്റെ നാമോദയം മിഷനറിക്ക് കണ്ടെത്തിയ വ്യക്തികൾ ആരാന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയിൽ പോയി ചോദിച്ചാൽ മതിയാവും ബാപ്പു ആന്റ് ബാവ അല്ലേ പറഞ്ഞു അതെ നമ്മളെ പേരിലൊരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ട് അമ്മിക്കുട്ടി അതായത് ഇവിടെ അമർത്തി വെച്ചുകാണ്ട് ഇവിടെ ടബറൈസിന്റെ ഒരു ഭാഗം ചെയ്ത് അതെ അതെ ഇങ്ങനത്തെ ഒരു സാമ്പിൾ ആണ് ഇത് ഇങ്ങനെയാണ് നമ്മളെ റോഡ് വരാന്നുള്ള സാമ്പിൾ ചെയ്തെന്നാണ് സാമ്പിൾ മെഡിക്കട്ടാണ് കിഡിലെ മരവണ്ടി വരുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ ടൗണ് ഭയങ്കര റഷാണ് അപ്പോ പിന്നെ നമ്മൾ അവിടെ നിന്ന് പോന്നിട്ട് കളരിപ്പടി പറഞ്ഞ സ്ഥലത്ത് എത്തിക്കണ്ടാ അപ്പൊ കളരിപ്പടി ഇരിങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മള് വീട് സ്റ്റാർട്ട് ചെയ്തത് അതെ ആദ്യത്തെ പെട്ടതന്നെയാണ് കളരിപ്പടി ഒക്കെ ഒരു മനക്കളെ ഒക്കെ ഒരു മനക്കളാണ് ഇതൊക്കെ അതിന്റെ ഒരു ഷോട്ടാണ് കളരിപ്പടി ഈ ഭാഗത്ത് നല്ലൊരു ജംഗ്ഷൻ ആണ് കാണുന്നത് നിങ്ങൾ ഇവിടുന്ന് നേരെ കണ്ടറിയല്ലോ നല്ല ആ ജംഗ്ഷൻ ഇങ്ങനെ നിർത്തിയിട്ടാണ് പോണത് ഇവിടെയും കൊച്ച ടബറൈസ് ചെയ്തിട്ടുണ്ട് ആ അതെ അപ്പൊ നമ്മൾ ഈ ബെൻഡ് കണ്ടില്ലേ ഈ ബെൻഡ് ഒന്നും ഇനി കാലം കൊണ്ട് ഉണ്ടാവില്ല മക്കളെ വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കി അല്ല അത് സർവീസ് അതെ അപ്പൊ ബെൻഡ് ഉണ്ടാവില്ലോ അതെ നമ്മളെ റോട്ടും ഉണ്ടാവില്ലല്ലോ റോഡ് ആ അതെ പിന്നെ ഒന്നാമത് നല്ല വണ്ടികളാണ് നല്ല പാസിംഗ് ആണ് അതിന്റെ ശബ്ദത്തിന്റെ കുറച്ച് ഇതുണ്ടാവും പിന്നെ ഞങ്ങള് വന്ന സമയത്ത് ഞങ്ങള് മൈക്ക് എടുക്കാതെ മറന്നൊക്കെ ചെയ്തിട്ടുള്ളതാണ് പിന്നെന്താ വെച്ചാൽ നല്ല തിരക്കായിരിക്കണം റോഡ് അപ്പൊ കളരിപ്പടി ആ ഭാഗത്ത് നമ്മളിങ്ങനെ പോന്നപ്പോൾ രണ്ട് സൈഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാല് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റീച്ച് ചെയ്ത് വെച്ചിട്ടില്ലേ പിന്നെ റീച്ച് ചെയ്ത് ഇങ്ങനെ വന്നിട്ട് മലപ്പുറം ടു തൃശ്ശൂർ വഴി ഇങ്ങനെ കേറി പോണ് മക്കളെ കേറി പോവാണ് എല്ലാ ഐഡിയ ഉണ്ടെങ്കിലൊക്കെ ഞങ്ങള് ഇങ്ങക്ക് ഈ സീസണിൽ ഞങ്ങളിങ്ങനെ ഞങ്ങള് മലപ്പുറം വഴി ടു തൃശ്ശൂരും ഒക്കെ പോയിട്ട് കോഴിക്കോടൊക്കെ ഞങ്ങള് കഴിഞ്ഞ രണ്ടു മാസം മുൻപ് ജസ്റ്റ് ഒരു രണ്ടു മൂന്ന് വീഡിയോ എടുക്കാൻ വന്നിരുന്നു അപ്പൊ ഞങ്ങള് പിന്നെ ഇങ്ങക്ക് ഞങ്ങൾക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഞങ്ങളെ കുടുംബക്കാരെ കിട്ടണം അതായത് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഫാമിലി മെമ്പേഴ്സിനെ കുടുംബക്കാരും അപ്പൊ നമ്മളെ റോഡിന്റെ ഉള്ളിൽ റോഡ് വീഡിയോ അല്ലേ നമ്മള് എന്താണ് നമ്മളെ വികസനങ്ങളാണ് വികസനമാണ് നമ്മളെ വീക്ക്നെസ് റോഡ് പാലം തോട് ടൗണ് ഇനിയിപ്പോ ഹോസ്പിറ്റൽ ആയിക്കോട്ടെ മറ്റേ നമ്മളെ എന്താ പറയാ ബസ് സ്റ്റാൻഡ് ആയിക്കോട്ടെ അതൊക്കെ ഞങ്ങളെ ചാനലിൽ വന്ന് നോക്കിയറിയാം അതിന്റെ ഇടത്തെ ഭാഗത്ത് കുറച്ച് ടബറൈസ് ചെയ്തിട്ടുണ്ടല്ലേ ആ ഇത് ഒരു എന്താ പറയാ ഒരു ലെവലിംഗ് അല്ല ഒരു ആവശ്യമില്ലാതെ ചെറിയ ഭാഗം ഇങ്ങനെ ഒരു 100 മീറ്റർ എനിക്ക് വേസ്റ്റ് വന്ന സംഭവം അതെ ഇവര് ചിലപ്പം വേസ്റ്റ് വന്ന സംഭവം നിങ്ങൾക്ക് അടിച്ചുകൂട്ടിയാന്നും പറയാനും പറ്റൂല നമ്മളുണ്ടല്ലോ മാവ് എക്സ്ട്ര വരുമ്പോ എന്തേലൊക്കെ ഉണ്ടാക്കില്ലേ പക്ഷെ നിങ്ങളെ ഈ ബൈപ്പാസില് ഭയങ്കര വണ്ടികളാണ് ഏറ്റവും കൂടുതൽ നല്ല വണ്ടി കേട്ടോ പക്ഷെ നിങ്ങളെ ഈ ഭാഗത്തേക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഈ റോഡ് ഉപകാരപ്പെടുക അതെ അപ്പൊ ഞങ്ങള് ഏകദേശം ഒരു 150-200 കിലോമീറ്ററോളം നിങ്ങളെ ഈ കണ്ണൂർ ജില്ലയായിട്ടും കോഴിക്കോട് ജില്ലയിലായിട്ടും ഞങ്ങൾ രണ്ട് ദിവസമായിട്ട് ഇവിടെ ഉണ്ട്
അപ്പോ കണ്ടയിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ബ്ലോക്കുകൾ അനുഭവപ്പെടുന്ന ഭാഗങ്ങളാണ് ഇവിടെ. ബ്ലോക്ക് നമ്മള് മാക്സിമം പൊടി നല്ല തിന്നുകയാണ് ഇവിടെ വർക്ക്. ഇപ്പൊ അയനിക്കാട് അയനിക്കാട് ഭാഗത്ത് കൂടി ഇങ്ങനെ വരികയാണ്. ആ പള്ളിന്റെ ഭാഗത്തിന് കുറച്ച് ഭാഗം അയനിക്കാട് ചെയ്തിട്ടുണ്ട്. അതെ, പള്ളിന്റെ തൊട്ടടുത്തായി. ആ അതെ. പിന്നെ ഈ ഇടത്തെ സൈഡിൽ കുറച്ച് മെറ്റൽ അടിച്ചിക്കാണ്ട് ഒന്ന് ലെവൽ ചെയ്തിട്ടുണ്ട്. എന്തിനാന്ന് പറഞ്ഞാല് ഇതാണ് ഞങ്ങൾ എഴുതി കാണിക്കൽ എന്നുള്ള സംഭവമാവും. അതെ അതെ. ഞാൻ ആരത് ബോർഡ് പിടിച്ചു കിടക്കണ വിചാരിച്ചു. ഒരു ശല്യല്ല, തിന്നാലും കൊടുക്കണ്ട, വെള്ളം ഭയങ്കര ബുദ്ധിയില്ല. പിന്നെ ഈ ലെവലില് വന്നപ്പോ നമുക്ക് വീടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ രണ്ട് നല്ല ചൊറുക്കുള്ള വീടുകളുണ്ട്, നാല് വീടുകൾ അടിപൊളി. ഏതെങ്കിലും നമ്മളെ കാണുന്ന സുഹൃത്തിന്റെ ആണെങ്കിൽ നമുക്കത് മെസ്സേജ് അയക്കട്ടെ മക്കളെ. പിന്നെ വീട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മള് വേറെ കൊടുക്കുന്നതായിരിക്കും. അതേപോലെ പിന്നെ നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാ, സപ്പോർട്ട് ചെയ്യാ. നിർബന്ധമായിട്ട് സപ്പോർട്ട് ചെയ്യാം. അത്രക്കും അത്രക്കും പൊടി തിന്നിട്ടാണ് നമ്മൾ ഈ വീട് ചെയ്യണേ. അങ്ങനെ പിന്നെ അത്ര ചറപ്പറൊന്നല്ല കേട്ടോ. നമ്മളെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പോകുമ്പോ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? അതാണോ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞേക്കില്ല. ഇപ്പൊ നമ്മളിങ്ങനെ വന്നിട്ട് ഇങ്ങനെ അത്യാവശ്യം ഇങ്ങനെ പോന്ന് നോക്കില്ല ബാബാ? പോന്ന് നോക്കി അയമല്ല പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു വിധിയുടെ വിളയാട്ടെ. ഇവിടൊക്കെ അത്യാവശ്യം റേഞ്ചിൽ ഇങ്ങനെ ഒരേ ലെവൽ ഇവിടെ മെറ്റീരിയൽ ചെയ്തിട്ട് പിന്നെ നശിക്കുശി ആയിക്കട്ടാ. നശിക്കുശി ആയിക്കില്ല, ഒരുപാട് കാലത്തെ സംഭവം മുന്നേ ചെയ്തതാവും. പിന്നെ ഇവിടെ തപ്രൈസിന്റെ കുറച്ച് ഭാഗങ്ങള് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ സാധനം നല്ല വേസ്റ്റ് ആക്കി. സാധനങ്ങൾ ഒരുപാട് വേസ്റ്റ് ആക്കിയിട്ടുണ്ടല്ലേ. വേസ്റ്റ് ആക്കി ഭയങ്കര. എന്തായാലും നിങ്ങളെ നാട്ടിലെ ഒരുപാട് വീഡിയോകൾ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ വന്നിട്ടുണ്ട്. അങ്ങനെ നല്ല മനസ്സമായ അനുഗ്രഹം ഉണ്ട്. എന്താ അനുഗ്രഹം അല്ല, എന്താ പറയാ? ആ പിന്നെ അനുഗ്രഹം മാത്രല്ല, നന്ദിയുണ്ട്. അതെ, ഇപ്പൊ നമ്മള് പയ്യോളി ഭാഗത്തേക്ക് എത്തിയപ്പോൾ കണ്ട കാഴ്ചകളാണിത്. ഇതാ കാണുന്ന കാഴ്ച പയ്യോളി ട്ടാ. റബ്ബറൈസ് ചെയ്തില്ല, ചുരുക്കി പറഞ്ഞാലേ. മറ്റേ സെലിമുമാരാണ് പാലാണ് റബ്ബർ, റബ്ബറിന്റെ മേലെ ഒരു കവിയല്ലേ, അതുപോലെ ആ റബ്ബറിന് പ്രശ്നം വരും. അത് ശരിയാണ്. അപ്പൊ അതിന്റെ ബാക്ക് വരുന്ന വ്യൂണെങ്കിൽ പയ്യോളി ഭാഗത്ത് കൂടി ഇങ്ങനെ കടന്നു പോവാണ്. പയ്യോളി തകിടം മറിച്ചിങ്ങനെ മക്കളെ. ആ അതെ, നമ്മളിങ്ങനെ കടന്ന് കടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ ഇതന്നെയാണ് സീനറി കാണുന്നത്, ഒരേ ലെവലില്. പക്ഷെ അതിന്റെ ഇടയിൽ കൂടി വ്യത്യസ്തമായിട്ട് എന്താ ചക്ക കൂട്ടാനില് എല്ല് കടിച്ചും പോലെയാണ്. ഇടക്കിടക്ക് കുറച്ച് ഭാഗം ടാർ ചെയ്തിട്ടുണ്ട്. പൂരം പറത്ത്. ആ പൂരം പറത്ത് എന്ന് പറയാ, നിങ്ങളെ ജില്ലക്കാർക്ക് അറിയോ അറിയില്ല. എന്നിട്ട് വണ്ടി ഇറങ്ങാൻ പറ്റില്ല, വേറെ വാട്ടാവുമ്പോ. അതാ അവിടെ കേറിയായിരുന്നു, അവിടെ കേറിക്കോട്ടെ. പിന്നെ അപ്പൊ എന്ന് പറഞ്ഞാല് ഏകദേശം 6:30 അയക്കണ്. അപ്പൊ നമ്മൾ ഇത് നമ്മളെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. എന്താ വെച്ചാൽ ഇവിടുന്ന് ലൈറ്റ് കമ്മിയായി തുടങ്ങുകയാണ്. ഞങ്ങള് ഒരു ഈ വീഡിയോ ഒക്കെ നിങ്ങളെ സപ്പോർട്ടും സഹകരണം കൊണ്ട് ഞങ്ങള് മൂന്നാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഇവിടെ വരും. നമ്മൾ നോക്കും നിങ്ങളെ സപ്പോർട്ട് എങ്ങനെയാണ്, നിങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ്. അതെ, അതിനനുസരിച്ച് നമുക്ക് എനർജി കൂടും. അപ്പൊ നമ്മള് വീണ്ടും വന്നിട്ട് പിന്നെ നിങ്ങള് തീർച്ചയായിട്ടും നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വിളിക്കാനുള്ള അവസരം ഉണ്ട്. നമ്മളെ നമ്പറുകളൊക്കെ ഒരുപാട് ഞങ്ങള് കൊടുത്തിട്ടുണ്ട് വീഡിയോസില്. അതെ അതെ. അപ്പൊ നിങ്ങൾക്ക് കണ്ടുകാണ്ട് വിളിക്കാം, തീർച്ചയായും അഭിപ്രായങ്ങൾ പറയാം. പിന്നെ അതുമല്ല, പിന്നെ നമ്മള് മെയിൻ നമ്പറുകളായിട്ട് തന്നിട്ടുള്ളത് ഞങ്ങൾക്ക് ഒരു ഇതില്ല. ഞങ്ങൾ തന്നെ സാധാരണക്കാരിൽ നിന്ന് വന്നു കണ്ട ചെറിയൊരു യൂട്യൂബേഴ്സ് ആണ്, അത്ര ഉള്ളു. അപ്പോ ആഡംബരമൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ട് എന്തെങ്കിലൊക്കെ തകരാറുണ്ടാവും, സോറി. ഞങ്ങൾ തന്നെ ആണ്ട് ചോദിക്കണേ. സോറി മാത്രല്ല, പിന്നെ തെറ്റുകളൊക്കെ നിങ്ങൾ പറഞ്ഞോളി, നമ്മൾ തിരുത്തുന്നതായിരിക്കും അടുത്തതില്. പിന്നെ ഞങ്ങൾ കാണാത്ത ഭാഗങ്ങളെ ഇതിലെ റോഡിന്റെ വേറെ നല്ല പണി കഴിഞ്ഞ ഭാഗങ്ങളുടെ ഞങ്ങൾ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കാം. ആ ഭാഗത്തുള്ള വീഡിയോ ഞങ്ങൾ തീർച്ചയായിട്ടും എടുത്തിരിക്കും, ഉറപ്പല്ലേ. ഞങ്ങൾ ഒരുപാട് ഞങ്ങളെ നാട്ടിൽ അങ്ങനെ കരുത്ത് തെളിച്ചവരാണ്. പൊങ്ങച്ചം പറയല്ല, അഹങ്കാരമല്ല, പൊങ്ങച്ചം പറയല്ല, തമാശയാണ് നിങ്ങൾ. ഞങ്ങളെ വീഡിയോ എടുത്തു നോക്കി മക്കളെ, ഞങ്ങള് ഒന്നാമത്തെ ഈ റോഡിന്റെ ഞങ്ങള് രണ്ട് സൈഡിലും ഇവിടെ ഒരടി മെറ്റലിന്റെ പണി അടുത്ത സൈഡ് ചെയ്തിങ്ങനെ. ആ ഈ വലത്തെ സൈഡിൽ ഇപ്പൊ നമ്മള് പയ്യോളിന്ന് കുറച്ച് നമ്മളിങ്ങനെ പോന്നിട്ടാ. ഇതൊരു ചെറിയ ടൗൺ ആണ്. ഈ ടൗണൊക്കെ നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ ടൗണ്
നമുക്ക് ഏതാ അറിയണമെങ്കിൽ ഞങ്ങൾ ബോർഡ് വായിക്കണം. ഞങ്ങൾ ഫസ്റ്റത്തെ വരവാണ് ഇവിടെ, വേറൊന്നല്ല ഇവിടെ ചെറിയ ടൗണിൽ കടകളൊക്കെ എടുത്ത് പോയി ചെറിയ. പിന്നെ ഇവിടെ പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതെ, അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾ ഫസ്റ്റത്തെ വരവാകുമ്പോ ഞങ്ങൾക്ക് ഒരിക്കലും ഇവിടുത്തെ സ്ഥലങ്ങൾ അറിയില്ല. പിന്നെ ബ്ലോഗർമാർ പഠിച്ചു ചെയ്യണമെന്ന് പറയും, പഠിച്ചു ചെയ്യാനുള്ള നേരമില്ല. ഈ സംഭവം പൊടിയാണ്. പിന്നെ ഞങ്ങള് ഇന്നലെ യാത്ര തിരിച്ചതാണ്. ഞങ്ങളിപ്പോ വൈകുന്നേരം ഒരു 6:30 നിങ്ങൾക്ക് വീഡിയോസ് തന്നെ ഏകദേശം കുറച്ചൊരു കളർ ഫിറ്റിൽ പോയിട്ടുണ്ടാവും. ആ ഡിം ആയിക്കണേ. അപ്പൊ ഞങ്ങൾ ഏകദേശം ഈ വീഡിയോ ഇങ്ങനെ വയോളി എവിടെ നമ്മള് സ്റ്റാർട്ട് ചെയ്തേ, അതാ ആ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളടുത്ത് എന്തായാലും ഉണ്ട്. നമ്മളെ മൂരാട്, ആ മൂരാടില്ല, ആ മൂരാട് പാലത്തിനുണ്ടോ മൂരാട് അല്ലല്ലോ. പിന്നെന്താ എരിങ്ങ, ആ കാലം കഴിഞ്ഞിട്ടുള്ള മകല. അതെ അതെ, അവിടുന്ന് ഏകദേശം മൂരാട് അതിർത്തി തന്നെയാണ്, അവിടുന്നാണ് നമ്മൾ തുടങ്ങി വെച്ചത്. അതെ, അപ്പൊ ഞങ്ങൾ കുറച്ചും കൂടെ പോയിട്ട് പറഞ്ഞുതരാം. അതെ, അങ്ങനെ വയ്യോളി ടൗണിൽ എത്തിയില്ല. അപ്പോ വയ്യോളി ജംഗ്ഷൻ വന്നില്ല, വയ്യോളിയാണ് നിക്കുന്നത്. വയ്യോളി ടൗണിന്റെ കാര്യങ്ങൾ പറഞ്ഞാല് അത്യാവശ്യം പൊളിച്ചിട്ടുണ്ട്. ഈ അപ്പുറത്തേക്ക് റോഡ് പോകേണ്ടി ഇതല്ല, പള്ളി പോകും. നാലും കൂടി ജംഗ്ഷനിലാണ് ഇവിടെ നിൽക്കുന്നത്. അതെ, അപ്പൊ ഇവിടെ അത്യാവശ്യം ഈ സൈഡിൽ എല്ലാ ബിൽഡിങ്ങുകളും പൊളിച്ചു പോയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഞങ്ങള് മേൽപ്പാടി ബീച്ച് റോഡ് അവിടെ കാണുന്നുണ്ട്. മേലാടി ആ സൈഡ്, ഈ സൈഡിന്റെ റോഡ് ഏതാ അറിയില്ല. പക്ഷെ എന്തായാലും ഞങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം മക്കളെ. അതെ, നമ്മൾ അടുത്ത നരങ്കമ്മി ആവുന്നുണ്ട്. നരങ്കമ്മയില് ഭയങ്കര പ്രശ്നമാണ്. ഇനി ഒരു ദിവസം പകല് വന്നിട്ട് തീർച്ചയായിട്ടും വരണ്ട്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഞങ്ങൾ ഇവിടുന്നുള്ള ബാക്കി ഭാഗങ്ങൾ കോട്ടക്കൽ വരെയുള്ള ഭാഗങ്ങൾ എടുത്ത് കാണിച്ചൊരു പാർട്ട് പാർട്ട് ആയിട്ട്. അതെ, അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാകാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ രണ്ടാൾ പിരിയുന്നു. ബൈ.